ഇടുക്കി ജില്ലയിൽ അനന്തമായി കിടക്കുന്ന വിനോദസഞ്ചാര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ നടപടിയില്ല. കാർഷിക മേഖല തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. അറിയപ്പെടാത്ത നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് മലയോര ജില്ലയായ ഇടുക്കിയിലുള്ളത്. പൂർണ്ണമായും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ഇടുക്കി ജില്ലയുടെ നിലനിൽപ്പ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അടിക്കടി ഉണ്ടാകുന്ന വിലയിടിവും ഉൽപാദനക്കുറവും വർദ്ധിച്ചുവരുന്ന കീടബാധയുമൊക്കെ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. കൃഷികൊണ്ട് മെച്ചമില്ലാത്തതിനാൽ പുതുതലമുറ നാടുകടക്കുകയാണ്. ഇതോടെയാണ് അനന്തമായി കിടക്കുന്ന ജില്ലയിലെ വിനോദസഞ്ചാര സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യം ഉയരുന്നത്. മലനിരകളാലും കാട്ടുചോലകളാലും വിവിധ തരത്തിലുള്ള പക്ഷിമൃഗാദികളാലും സമ്പുഷ്ടമായ ഇടുക്കിയിൽ വിരലിൽ എണ്ണാവുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാത്രമാണ് ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുള്ളത്. മൂന്നാർ, രാമക്കൽമേട്, തേക്കടി, വാഗമൺ, ഇടുക്കി എന്നിവയ്ക്ക് പുറമെ നയനമനോഹര കാഴ്ചയൊരുക്കുന്ന നിരവധി ടൂറിസം കേന്ദ്രങ്ങൾ ജില്ലയിലുണ്ട്. ഇവയെയൊക്കെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് DCC അംഗം KB സെൽവം ആവശ്യപ്പെട്ടു. തേക്കടിയിലും മൂന്നാറിലും വരുന്ന ആളുകൾ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടി ജില്ലയിലെ ടൂറിസം ഉപകേന്ദ്രങ്ങൾ, മുഖ്യ കേന്ദ്രങ്ങൾക്കൊപ്പം ഉപകേന്ദ്രങ്ങളുടെ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടി, അതിന് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും എല്ലാം ആ ടൂറിസം മാപ്പിലേക്ക് ഇത് വരത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടലിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും വളരെ പ്രത്യേകമായ ശ്രദ്ധ ഈ കാര്യത്തിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ജില്ലയിലെ മലമുകളുകൾ എല്ലാം തന്നെ കാഴ്ചയുടെ വിസ്മയമാണ് സഞ്ചാരികൾക്ക് നൽകുക. ഇവിടങ്ങളിലെ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഫാം ടൂറിസത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒത്തിരി ഒത്തിരി റോഡുകളുടെ വികസനം ഇടുക്കി ജില്ലയ്ക്ക് ആവശ്യമായിട്ടുണ്ട്. ആ റോഡുകളുടെ വികസനത്തിലൂടെ, ഫാം ടൂറിസം വികസിക്കുന്നതിലൂടെയും കർഷകരുടെ വരുമാന മാർഗം ഉയരുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാനും സാധിക്കും. നിരവധി അണക്കെട്ടുകളുള്ള ജില്ലയിൽ കയാക്കിംഗ്, ബോട്ടിംഗ് തുടങ്ങിയ നിരവധി സംവിധാനങ്ങൾ ഒരുക്കുവാൻ സാധിക്കും. സാഹസിക വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതകളുള്ള ജില്ല കൂടിയാണ് ഇടുക്കി. ഫാം ടൂറിസം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ വിറ്റഴിക്കാനും ഉയർന്ന വില ലഭിക്കുന്നതിനും ടൂറിസം വികസനം വഴിയൊരുക്കും.